ഒരു തണ്ട് എവിടെ കണ്ടാലും കളയരുതേ, പറിച്ചുകൊണ്ട് വന്നോളൂ. വളരെ നല്ലൊരു ടിപ്പാണ്. നമുക്ക് എലിനെയും പല്ലിനെയും പാട്ടാനെയും എല്ലാം തുരത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാവുന്ന അടിപൊളിയൊരു ടിപ്പാണ്. ഈ ഒരു തണ്ട് എവിടെ കണ്ടാലും ആരും കളയാതെ എടുത്തോണം. എന്നിട്ട് നിങ്ങളിതുപോലെ ഒന്ന് ചെയ്തും കൂടെ നോക്കും. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ നല്ല ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഈ ഒരു തണ്ട് മാത്രം മതി വീട്ടിൽ പെറ്റി പിരികി വരുന്ന എലീനെയും പല്ലീനെയും പാറ്റാനെയൊക്കെ തൊഴുത്താൻ. ഇതിലും നല്ല സൂത്രം വേറെ ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ. അതുപോലെ എഫക്റ്റ് കൂടിയ ഒരു തണ്ടാണ്. അപ്പം നിങ്ങൾ ഓർക്കും ഇതെന്താണ് തണ്ട്, ഇതെന്തിൻ്റെ തണ്ടാന്നൊക്കെ ഓർക്കുമല്ലേ. നമ്മൾ കുരുമുളകിൻ്റെ തണ്ടാണിത് കേട്ടോ. വള്ളിയില്ലേ, ആ കുരുമുളകിൻ്റെ ഒരു വള്ളിയാണിത് കേട്ടോ. ഇത് നമുക്ക് ഒരു ഇടുകല്ലിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് നല്ല പോലെ ചതച്ചെടുക്കാം. നിങ്ങളൊക്കെ മിക്സിയുടെ ജാറേ വേണ്ടി ഇട്ട് അരക്കാം, അരച്ചെടുക്കാം. പക്ഷേങ്കിൽ നമുക്ക് ഇടുകല്ലിലുണ്ട്, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി കേട്ടോ. അന്നപ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ടു നോക്കൂ. ഒരു എന്നിട്ട് അതെടുത്തൊരു പിന്നെ ഒരു ബൗളിലേക്ക് മാറ്റുക. ഈ ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ ഇടിച്ചു കൊടുക്കുന്ന വിനാഗിരിയാണ് കേട്ടോ. അരക്കപ്പോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല റിസൾട്ട്. വിനാഗിരി ഒഴിച്ച് തലേന്ന് വൈകുന്നേരം ഒന്നിങ്ങനെ വെച്ച് വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ ഇതിൻ്റെ കളറിനൊരു ഈ ഒരു വെള്ളത്തിൻ്റെ കളർ നല്ലൊരു മാറ്റം വരുന്നുണ്ട്. റെഡ് കളർ പോലെയായി മാറും. അത് മതി. പിന്നെ അന്നപ്പോൾ തന്നെ ഒഴിച്ചു വിട്ട് വെച്ചപ്പോൾ ഈ ഒരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ രാത്രിയിൽ ഇങ്ങനെ ഒഴിച്ച് നിങ്ങൾ വെക്കുവാണെങ്കിൽ റെഡ് കളർ, നല്ല റെഡ് കളറായിട്ട് അത് കിട്ടും കേട്ടോ. നല്ല റിസൾട്ടാണ് ആ ഒരു വെള്ളത്തിന്. പക്ഷേ നമുക്ക് ഇതിൻ്റെ കൂടെ അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചേക്കണേ. അതങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു കളറും ആ സത്ത് ഫുള്ളും ഈ വെള്ളത്തിൽ ഇറങ്ങണം. എന്നാണ് നല്ലൊരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളത്തിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, സാധാ പച്ചവെള്ളം മാത്രം മതി. എന്നിട്ട് നമുക്കത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അപ്പോൾ ആ വെള്ളം അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഞാൻ ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ചോറാണെങ്കിലും മതി, അല്ലെങ്കിൽ ഇതുപോലെ ബ്രെഡ് ആണെങ്കിലും ഉണ്ടെങ്കിൽ പൂത്തതൊക്കെ ബ്രെഡ് കാണുമല്ലോ, കളയാൻ പറ്റിയിരിക്കുന്ന ബ്രെഡ്, അതാരും കളയണ്ട കേട്ടോ. നമുക്ക് ഇതുപോലെയൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലൊരു ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ആ ബ്രെഡ് നമ്മൾ ആ എടുത്ത് വച്ചിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ആ കുരുമുളകിൻ്റെ തണ്ടിൻ്റെ സത്ത്, അത് ഇതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുരുമുളകിൻ്റെ ആ ഒരു എഫക്റ്റും, അത് മാത്രമല്ല നമ്മളിപ്പോൾ പെപ്പർ സ്പ്രേ മേടിക്കുമല്ലോ, കുരുമുളകിൻ്റെ സ്പ്രേ ആ ഒരു എഫക്റ്റുമാണ് ഈ ഒരു ലിക്വിഡിന് കേട്ടോ. അത്രയ്ക്ക് നല്ല എഫക്റ്റ് ഉള്ളതാണ് ഇത് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. എന്നിട്ട് ഇത് നല്ല പോലെ കുതിർത്തെടുക്കുക. അതായത് ഇതുപോലൊരു പഴയൊരു പാത്രത്തിൽ വെച്ചിട്ട് വേണം ബ്രെഡിലിങ്ങനെ ഈ ഒരു സത്ത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പാരസെറ്റാമോളിൻ്റെ ഒരു ഗുളിക എടുത്തതിന് ശേഷം അത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് അതുപോലെ ഒന്ന് തൂക്കിക്കൊടുക്കുക. ഇതേ രീതിയിൽ ഒന്ന് തൂക്കിക്കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് മൂന്ന് സാധനം കൂടെ ഒന്ന് ചേർക്കാനുണ്ട്. നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ അബിൽ പെട്ടേനും പിടിച്ച് ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ എടുത്ത വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതുപോലെ നല്ല പോലെ തന്നെ തേച്ചെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എലി ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൽ നല്ലൊരു സ്മെല്ല് വരണം. എലിക്ക് ഒന്നെങ്കിൽ നെയ്യുടെ അല്ലെങ്കിൽ ശർക്കരയുടെ ഒക്കെ സ്മെല്ല് വേണം. കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ച് തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഓയിലാണ് തേച്ച് കൊടുത്തതിന് ശേഷം. നമ്മുടെ വീടുകളിൽ ഇതുപോലെ കെച്ചപ്പൊക്കെ കാണുമല്ലോ, ടൊമാറ്റോ കെച്ചപ്പ് കുട്ടികളൊക്കെ എപ്പോഴും മേടിക്കുന്നതാണിത്. അപ്പോൾ ഇതെന്തേലും കാണാതിരിക്കത്തില്ല, ചള്ളായി പോയിട്ടുണ്ടെങ്കിൽ അതാണെങ്കിലും മതി. അത് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ തേച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങളൊന്ന് എലി പല്ലി പാറ്റ വരുന്ന ഏത് വഴിയാണോ അത് നിങ്ങളൊന്ന് വെച്ച് നോക്കൂ. വളരെ നല്ല റിസൾട്ട് കിട്ടും. ആ പാരസെറ്റാമോളിൻ്റെ ഗുളികയും അതുപോലെ ആ കുരുമുളകിൻ്റെ സ്പ്രേയും ഒക്കെ നല്ലൊരു എഫക്റ്റാണ് കേട്ടോ. അത് ഇന്ന് കഴിച്ചു കഴിഞ്ഞ് വയറ്റിലേക്ക് ചെല്ലുമ്പോൾ അതിന് വരവേഷമായിട്ട് എരിച്ചിൽ പോച്ചിലൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് വീണ്ടും പരിസരത്തിൽ നിന്ന് പോകുന്നതായിരിക്കും. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കണം. ഇപ്പം ലൈവായിട്ട് ഞാൻ കാണിച്ചില്ല. ഇത് പാറ്റ വന്ന് കഴിച്ചിട്ട് ചത്തിരിക്കുന്നത് കാണിച്ചിട്ട് ചത്ത് അത് തിന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ചാറായി ഇരിക്കുകയാണ്. അത് ഞാൻ കാണിച്ചു തരാം, ലൈവായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ എലി പല്ലി പാറ്റ വരുന്ന ഏത് വഴിയാണ് അവിടെ എല്ലാം കൊണ്ടുപോകാം. ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലാണ് വെക്കാം, ഗ്യാസ് അടുപ്പിൻ്റെ അടിയിൽ കൊണ്ടുവെക്കാം, നമ്മുടെ ബെഡ്റൂമിൻ്റെ കട്ടിലിൻ്റെ അടിയിലാണെങ്കിലും നിങ്ങൾക്ക് വെക്കാം, ഫ്രിഡ്ജിൻ്റെ അടിയിലാണെങ്കിലും നിങ്ങൾക്ക് വെക്കാം. ഈ പല്ലിയുടെ പാറ്റയുടെ ശല്യം ഏത് വഴിയാണോ അവിടെ നിങ്ങൾക്ക് വെക്കാമെന്നുള്ളൂ. പക്ഷേ വെക്കുന്നതിന് മുമ്പ് നിങ്ങൾ വീട്ടിലെ വളർത്തുമൃഗങ്ങളെല്ലാം പിടിച്ചിട്ടതിന് ശേഷം കുട്ടികളുടെ കൈ എത്താത്തടത്തെല്ലാം വേണം വെക്കാം. കാര്യം ഇങ്ങനെ ചെയ്ത് വെക്കുമ്പം നമ്മൾ ബ്രെഡ് ജാമ് പറ്റി വെച്ചിരിക്കുന്ന പോലെയൊക്കെ കുട്ടികൾക്ക് തോന്നും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇത് കണ്ടില്ലേ ആ ഒരു ഇതിൽ പാറ്റ, പിറ്റേ ദിവസം രാവിലെ ഞാൻ കണ്ടതാണ്. ഇത് കണ്ടില്ലേ പാറ്റ കയറിയിരിക്കുന്നത്, അനക്കമുണ്ട്, പക്ഷെ അത് ചാറായിട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ റിസൾട്ടാണ് നമുക്ക് തരുന്നത്.
അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ ആ വെച്ചിരിക്കുന്ന ആ സൊല്യൂഷനോടല്ല കുരുമുളകിൻ്റെ തണ്ട് കൊണ്ടുള്ള ആ സൊല്യൂഷൻ അടുത്തി കൈയൊക്കെ നല്ല പുകയുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അതിൻ്റെ ഇലയും കൊണ്ടുള്ള ടിപ്പിന് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നല്ല റിസൾട്ടാണ്. എന്നിട്ട് ഇതൊരു വേറൊരു പാത്രം, നമ്മളധികം ഉപയോഗിക്കാത്ത പാത്രത്തിലേക്ക് കുറച്ച് ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് കുറച്ച് മാറ്റാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത് കുറച്ച് ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. ഇനി ആ വേസ്റ്റ് കളയരുത്, കുരുമുളകിൻ്റെ തണ്ടിൻ്റെ വേസ്റ്റ് അത് കളയരുത്. ഞാൻ അതിൻ്റെ ഇതൊരു ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുന്നത്, നിങ്ങൾക്ക് സാധാ കുപ്പിയിലേക്കാണെങ്കിലും മാറ്റിക്കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലോട്ടാണ് മാറ്റുന്നത്. ഈ സ്പ്രേ ബോട്ടിലോട്ട് മാറ്റിയുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വീട്ടിലുള്ള ചെലന്തി ഉണ്ടല്ലോ, അതിനെ തുരുത്താൻ വളരെ നല്ലതാണ് കേട്ടോ. ചെലന്തിയുടെ ശല്യം കൂടുതലെടുക്കുക. ചെലന്തി വലയിലോട്ടും ചെലന്തി കെട്ടി നിൽക്കുന്ന വലയിലോട്ടും ചെലന്തിയുടെ ദേഹത്തോട്ടും ഒന്ന് സ്പ്രേ ചെയ്താൽ പിന്നെ ഒരു വർഷത്തേക്ക് ആ ചെലന്തിയുടെ ഒരു ശല്യം നമ്മുടെ വീട്ടിലുണ്ടാകത്തില്ലെന്ന് ഉറപ്പാണ് കേട്ടോ. എന്നിട്ട് ഇതേ ഇത് കണ്ടില്ലേ, നമ്മുടെ എവിടെയാണോ പാറ്റ ശല്യം പല്ല് ശല്യമൊക്കെ കൂടുതലുള്ള ഭാഗം, അതുപോലെ തന്നെ ഉറുമ്പിൻ്റെ ശല്യം കൂടുതലുള്ള എവിടെയാണോ അവിടെ എല്ലാം നിങ്ങൾക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതാണ് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. ഇത് ഉറുമ്പ് മാത്രമല്ല, ഈച്ച പൊടി ഈച്ച ഇങ്ങനെയുള്ള എല്ലാം പോകുന്നതായിരിക്കും. എന്താണ് എന്തിതാണെങ്കിലും നല്ല പോലെ ചത്തു പോകുന്നതായിരിക്കും കേട്ടോ. പല്ലി പാറ്റ ഉറുമ്പ് എന്താണെങ്കിലും കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. കാര്യം ഈ ഒരു സ്പ്രേക്ക് നമ്മുടെ ഒറിജിനൽ ആ പെപ്പർ സ്പ്രേയുടെ അതേ ഒരു എഫക്റ്റാണ്. നല്ല പുകച്ചിലാണ്, നമ്മുടെ കയ്യിലൊക്കെ ആയിരിക്കും നല്ലൊരു പുകച്ചിലുണ്ട്. ഈ തണ്ട് കുരുമുളക് ഇലയുടെ അതിനെക്കാട്ടും നല്ലൊരു എഫക്റ്റ് ഇതിൽ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊതുകിനെ കൊല്ലാനായിട്ടും രാത്രിയിലൊക്കെ കയറി വരുമ്പോൾ കൊതുകിനെ ജനലിൻ്റെ ഒക്കെ ഒന്ന് നമ്മൾ സ്പ്രേ ചെയ്തിടുവാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം ഉണ്ടാകത്തേയില്ല. നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. അതുപോലെ കണ്ടില്ലേ ചെലന്തി, ഈ ചെലന്തി നമ്മുടെ വീട്ടിൽ എപ്പം നോക്കിയാലും ചെലന്തി വല കിട്ടും കേട്ടോ. അപ്പം നല്ല ഡെയിലി നമ്മൾ തൂത്ത് തുടച്ചൊക്കെ ഇട്ടെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം കാണാൻ ചെലന്തി കൂട് കെട്ടിയിരിക്കുന്നത്. എല്ലാവരും വീടുകളിലൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പിന്നെ നമ്മൾ ചുക്കിലി അടിച്ചുകൊണ്ടിരിക്കണം. പക്ഷേങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ആ ചെലന്തി വല, നമ്മുടെ അതിൽ ചെലന്തി ഇല്ലെങ്കിൽ തന്നെ വലയിൽ തന്നെ ഒന്ന് സ്പ്രേ അടിക്കുവാണ്. പിന്നെ ചെലന്തി ആ വലയിലേക്ക് വരത്തുമില്ല, ചെലന്തി എല്ലാം ചത്തു പോകുന്നു ആയിരിക്കും കേട്ടോ. അതിൻ്റെ ദേഹത്തോട്ടൊന്ന് അടിക്കുമ്പോൾ അതോടൊക്കെ ഓടിയിട്ടുണ്ട് കേട്ടോ, ചത്തു പോയിട്ടുണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഭിത്തി വഴിയൊക്കെ പാറ്റയും പല്ലിയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു സ്പ്രേ അവിടെ തളിച്ചു നോക്കണം. പുകച്ചിൽ ആ ഒരു സ്മെല്ലടിക്കുമ്പോൾ തന്നെ ആ വശത്തുനിന്ന് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെലന്തിയെ തുരത്താനും നമുക്ക് ഈ ചെലന്തി നമ്മൾ ചുക്കിലി അടിക്കുന്ന നേരം കൊണ്ട് ഈ ചുക്കിലി കമ്പിളി ഒരു തുണി ചുറ്റിയിട്ട് ഈ ഒരു സ്പ്രേ അടിച്ചതിൻ്റെ അകത്ത് ഒന്ന് നിങ്ങളൊന്ന് ചുക്കിലി ഒന്ന് അടിച്ച് നോക്കൂ. പിന്നെ ഒരു വർഷത്തേക്ക് ആ ഒരു ഇത് വരത്തേ ഇല്ലെന്ന് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അത് അതുപോലെ തന്നെ നമ്മുടെ അലമാരിയുടെ പുറകു ഭാഗം എപ്പോഴും നമുക്ക് തൂക്കാനും തുടയ്ക്കാനും പറ്റത്തില്ല. കാര്യം ഭിത്തിയോട് ചേർത്ത് വെച്ചിരിക്കുന്ന അവിടെ എല്ലാ ചെലന്തി വല കാണും. അപ്പോൾ നിങ്ങൾ അതിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് വിട്ടാൽ മതി, നല്ല റിസൾട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ആ വരുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, ആ വേസ്റ്റ് പഴയ ഒരു അരിപ്പയെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഭിത്തിയുടെ സൈഡിൽ എന്തെങ്കിലും ആണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൂക്കിയിടുവാണെങ്കിൽ അതുവഴി വരുന്ന പല്ലിയും പാറ്റ ഒക്കെ പോകുന്നതായിരിക്കും. അതുപോലെ എലിയുടെ ശല്യവും ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ ആ ഒരു വശത്ത് എലിയുടെ ശല്യവും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ഒരു തണ്ട് നമ്മൾ ഇല എടുത്തിട്ട് ശേഷം ഈ തണ്ട് നിങ്ങൾ കളയരുത്, കളയാതെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, ഇതുപോലെ ആ ബാക്കി വന്ന സൊല്യൂഷൻ ഉണ്ടല്ലോ മാറ്റി വെച്ചിരിക്കുന്നത്, അത് കുറച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏത് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, വൈറ്റ് കളർ തന്നെ വേണമെന്നില്ല, വൈറ്റ് കളർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇങ്ങനെ ഇടുമ്പോൾ നല്ലൊരു എഫക്റ്റാണ്, നല്ലൊരു റിയാക്ഷൻ നടക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, എന്നെ കാണിച്ചു തരാം, നല്ലൊരു റിയാക്ഷൻ നടക്കും. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നേരെ കിച്ചൺ സിങ്കിലാണ് കൊണ്ടൊഴിക്കുന്നത് കേട്ടോ. കിച്ചൺ സിങ്ക്, ബാത്റൂം, അതുപോലെ തന്നെ വാഷ് ബേസിൻ ഇങ്ങനെയുള്ളിടത്തെല്ലാം ഒഴിക്കുവാണെങ്കിൽ തണുപ്പ് വറ്റി പിടിച്ച് കിടക്കുന്ന പാറ്റായ പഴുതാര പിന്നെ നമ്മുടെ സിങ്കിലൊക്കെ എന്ന് യൂസ് ചെയ്യുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരും, അതൊക്കെ പോകാനും അതിൽ നിന്ന് കയറി വരുന്ന കൃമികൾ അതുപോലെ തന്നെ പല്ലി പാറ്റൊക്കെ ഇറങ്ങും ഒക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിനൊക്കെ തുരത്താനും അടിപൊളിയാണ്. കുറച്ചിങ്ങനെ ഒഴിച്ചിടാണ്. പിന്നെ ഇതിൽ ബേക്കിംഗ് സോഡയുടെ അംശം ഉള്ളത് കാരണം അതിൽ പൈപ്പിലൊക്കെ പിടിച്ചിരുന്ന പായലുകൾ പോകാനും ചെറിയ ചെറിയ ബ്ലോക്ക് പോകാനും ഒക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സാധനം കൊണ്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. നല്ല റിസൾട്ടാണ്, 100% റിസൾട്ടാണ് കേട്ടോ. എല്ലാവരുടെ വീടുകളിൽ കാണും ഈ കുരുമുളക് തണ്ട്. അപ്പോൾ ഇതാരും കളയരുത്, എല്ലാവരും ഒറ്റ പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.